ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജാസ് ഫ്ലേവർ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടൊരു വെറൈറ്റി ബ്രോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രോസ്റ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചില്ലിക്കൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ആ ഒരു രീതിയിൽ വേവിച്ചെടുത്താൽ മതി. ഞാൻ ഉപ്പും വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് വേവാനെടുക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. മസാല റെഡിയാക്കാനായിട്ട് ഞാൻ 2 ലൈസ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഫ്ലേവറിലുള്ള ലൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ലേസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നേരം മിക്സിയിൽ പൊടിച്ചെടുക്കരുത്. ഇതൊന്ന് നന്നായി പൊടിഞ്ഞു തോന്നിയാൽ അപ്പം നിർത്തണം, അതല്ലെങ്കിൽ ഇതാകെ കുഴഞ്ഞു പോകും എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ന്യൂഡിൽസിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ന്യൂഡിൽസ് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇത് രണ്ടും ഞാനിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ലൈസ് ഒരുപാട് അങ്ങ് മിക്സിയുടെ ജാറിലിട്ട് കറക്കി കഴിഞ്ഞാൽ അത് ഉപ്പും മസാലയൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണയിൽ പൊരിച്ചെടുത്തതായതുകൊണ്ട് ചിലപ്പോൾ പേസ്റ്റ് പോലെ ആവും. അപ്പോൾ ഒരുപാട് പൊടിക്കാതെ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ ചൂടാറി ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. ഇതൊരു വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതാ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു 1.5 സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ 1 സ്പൂൺ മതി. ഞാനിത് അധികം പുളിയില്ലാത്തതുകൊണ്ട് 1.5 ഇട്ടുന്നുള്ളൂ. ഇനി ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ബീഫ് മസാലയാണ്. അതൊരു 2 ടീസ്പൂണോളം ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. തൈരൊക്കെ ചേർത്തതുകൊണ്ട് ഉപ്പ് കുറവും ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളും ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മസാലയ്ക്ക് ഒന്ന് പിടിച്ചു വരാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതൊക്കെ ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ പൊടിയാണ്. അപ്പൊ അതും ഈ ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ബീഫിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട്
കോൺഫ്ലവർ പൊടിയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. എല്ലാ ഭാഗത്തോടെ ആക്കിയിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും ലൈസിലും ഇട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഈ രീതിയിൽ എല്ലാതും ചെയ്തെടുക്കുക. എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഭാഗത്തു കൂടിയും നന്നായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ആയപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് എടുക്കുന്നത്. അതല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും, കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ലൊരു രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. എല്ലാതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ അതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ളൊരു ബീഫ് ബ്രോസ്റ്റ് ആണ്. ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മൾ ബീഫ് ചില്ലി ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ആരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. കണ്ടില്ലേ നല്ല സോഫ്റ്റാണ്, അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ചിക്കൻ വെച്ചിട്ടും വേറൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരും.